ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ ഒന്ന് കേരളം പിറന്ന ദിനം എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ട്രഡീഷണൽ ഫുഡായ അഡയാണ് ഇല ഇല്ലാണ്ട് എങ്ങനെയാണ് അട ഉണ്ടാക്കുക ഞാൻ നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായി കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് അടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം അരിപ്പൊടി അവൽ ശർക്കര തേങ്ങ ഞാനിവിടെ ഡ്രൈ കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചിരകിയ തേങ്ങ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കണം പിന്നെ ചെറുപ്പം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എനിക്കിവിടെ ലഭ്യമായത് റോബസ്റ്റയാണ് ഇത് ഞാൻ റോബസ്റ്റ് ചെറുതായിട്ട് ഒരു റോബസ്റ്റ കട്ട് ചെയ്തെടുത്തതാണിത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈ കോക്കനട്ട് ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമാണ് നമ്മുടെ ചിരകി നാളികാർ ലഭ്യമായിട്ടുള്ളൂ അതെനിക്ക് ഇവിടുന്ന് വഴി ഭയങ്കര അകലെയാണ് അപ്പം അതൊന്നും ഇല്ല ഇനി നമ്മൾക്ക് അടയ്ക്ക് വേണ്ട ഡോയും ഫില്ലിങ്ങും തയ്യാറാക്കാം അതിനായിട്ട് ഇതാ വെള്ളം നമ്മൾ തിളപ്പിച്ചു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു തിളച്ച വെള്ളം നമ്മളൊരു മഗ്ഗിലേക്ക് മാറ്റാണ് ഇനി ഈ ബോയിൽഡ് വാട്ടറും എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ഫ്ലോറും വെച്ചാണ് നമ്മൾ ഡോ തയ്യാറാക്കുന്നത് അതിനായിട്ടൊരു ബൗളെടുത്തു എടുത്തു വച്ചിരിക്കുന്ന വൺ കപ്പ് റൈസ് ഫ്ലോർ നമ്മൾ ആഡ് ചെയ്തു അതിലേക്ക് ഡോയ്ക്ക് ആവശ്യമായ ബോയിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക കാരണം നല്ല ചൂടുണ്ടായിരിക്കും വെള്ളത്തിന് അത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായി കുഴച്ചിട്ട് ഡോ തയ്യാറാക്കാനാണ് പോകുന്നത് കേരള പ്രവിദിനായിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്ന സങ്കല്പം മനസ്സിൽ വന്നത് അപ്പോൾ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവരെയും മനസ്സിൽ ആദ്യം വരാ ഇല വെച്ചുള്ള അടയാണ് അതൊരിക്കലും ഇവിടെ സാധ്യമല്ല സ്വപ്നങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഒരു അട നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ കാരണം ഇവിടെ വാഴയിലെ ലഭ്യല്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാന്ന് വാഴയിൽ ഇല്ലാണ്ട് എങ്ങനെയാണ് അട നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ വിദേശത്തുള്ള എല്ലാ മലയാളികളും ട്രൈ ചെയ്യണം ഇല ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ അട ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ അതൊരു സ്വപ്നമല്ല ശരിക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം നമ്മളിതേ അടയ്ക്കുള്ള ഡോ നമ്മളെ തയ്യാറായി ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണം അപ്പം നമ്മളിതേ അടക്കുള്ള ഡോ തയ്യാറാക്കിയിട്ടാണ് ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാണ് കാരണം ഫില്ലിങ് ഞാൻ ഈ ബൗളിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫില്ലിങ് ഉണ്ടാക്കുന്നത് അവലും ശർക്കരയും നാളികേരം പഴം വെച്ചിട്ടാണ് അപ്പം എല്ലാതും ഈ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുകയാണ് ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് അട കഴിക്കുന്നത് ഇവിടെ ഒരു മലയാളി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് ഉണ്ട് ജർമ്മൻ ബെൽജിയം ബോർഡറായ മോൺഷന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഈവനിങ് സ്നാക്സിൻ തന്നത് അടയായിരുന്നു അപ്പോഴാണ് അവരടുത്ത് നമ്മൾ ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ഇല ഇല്ലാണ്ട് അടയും ഉണ്ടാക്കിയെന്ന് അപ്പോൾ അവരാണ് ഈ ട്രിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ താങ്ക് യു പറയാണ് ഇതിലൂടെ അപ്പോൾ നമ്മളിതേ അടയ്ക്ക് വേണ്ട ഫില്ലിങ് മിക്സ് ചെയ്ത് ശരിയാക്കി ഈ ആണ് നമ്മൾ അടയിൽ വെക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ ഇലയ്ക്ക് പാരന്ന് ഉപയോഗിക്കുന്നത് കേക്കും ബിസ്ക്കറ്റും ഒക്കെ ബേക്ക് ചെയ്യണ ബട്ടർ പേപ്പർ ഇത് നമുക്കിവിടെ കടകളിൽ മേടിക്കാൻ കിട്ടും എന്നിട്ട് നമ്മളത് എനിക്കിങ്ങനെ റോളായിട്ട് മേടിക്കാൻ കിട്ടും അത് ഞാനിങ്ങനെ നാല് പീസാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇല കീറണ പോലെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു നമുക്ക് എത്ര എണ്ണം ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ കൈകൾ വെച്ചിട്ട് നന്നായിട്ട് വിരൽ വെച്ചിട്ട് അമർത്തിയിട്ട് നമ്മൾ സാധാരണ ഇലയിൽ പരത്തണ പോലെ ബട്ടർ പേപ്പറിൽ നന്നായി പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ്ങാണ് ഇനി ആഡ് ചെയ്യണേ അപ്പോൾ സ്പൂണ് വെച്ചിട്ട് ഫില്ലിങ് ആഡ് ചെയ്തു ചെറുതായി സ്പ്രെഡ് ചെയ്തു വന്നിട്ടത് ആ ബട്ടർ പേപ്പർ ഫോൾഡ് ചെയ്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ അട തയ്യാറായി ഇതുപോലെ രണ്ടാമത്തെ അടയും ഇതേപോലെ ചെയ്യുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് കൂട്ടുകയും നിറയ്ക്കുകയും ചെയ്യാം അങ്ങനെ നമ്മളിത് രണ്ടാമത്തെ അട തയ്യാറാക്കി ഇങ്ങനെ എല്ലാ അടി ഇതുപോലെ ചെയ്യുക നമുക്ക് മൊത്തത്തിൽ ആറ് അടയാണ് കിട്ടിയേക്കണേ ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നന്നായി തിളച്ചു ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച അടയില്ല ആ അട ഓരോന്നായിട്ട് നമുക്ക് സ്റ്റീമറിൽ ഇറക്കി വെക്കാം നമ്മൾ ആറ് ഇടയും ഇറക്കി വെക്കുകയാണ് സ്റ്റീമർ നമ്മൾ ക്ലോസ് ചെയ്തു ഇനി ഹൈ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് ഇടാം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് മൊത്തം പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ അട തയ്യാറാവും ഇതാ നന്നായിട്ട് സ്റ്റീമ് വരുന്നത് കാണാം ഇനി നമ്മൾ അട കുക്കായി ഒന്ന് നോക്കാൻ പോവാണ് നമ്മൾ ആദ്യത്തെ അട എടുത്തു തുറന്ന് നോക്കി കുക്കായി ഉണ്ട് അപ്പം എല്ലാ ഇടയും നമ്മൾക്ക് ഇനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൊമൻറ്റ് ബോക്സിൽ ഇടണം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി കേരള പിറവി ദിനാശംസകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം